നമസ്തേ. മധുരം രാമായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അയോധ്യയോട് യാത്ര പറഞ്ഞ് ശ്രീരാമനും സീതയും ലക്ഷ്മണനും വനയാത്ര പുറപ്പെട്ടു. സുമന്ദ്രൻ തെളിച്ച തേരിനെ അനേക പ്രജകൾ പിന്തുടർന്നു. പകൽ യാത്ര ചെയ്ത് തമസാ നദീ തീരത്ത് എല്ലാവരും എത്തി. രാത്രി പ്രജകൾ ഉറങ്ങിയ നേരത്ത് അവർ തേരിലേറി ഗംഗാതീരം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. ഗംഗാതീരത്തെത്തിയ അവരെ അവിടുത്തെ രാജാവായ ഗുഹൻ സ്വീകരിച്ചു. തുടർന്ന് അവർ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ച് ചിത്രകൂടത്തെത്തി, അതായത് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ. അവിടെ കുറച്ചുകാലം താമസിക്കുവാൻ അവർ തീരുമാനിച്ചു. ഡോക്ടർ ലക്ഷ്മിദാസിന്റെ ഇന്നത്തെ പാരായണത്തിലേക്ക്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതി രാമാഗമനമഹോത്സവമെത്രയും ആമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ തദാ സ്വാമിയായി ഇഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസ്സോടു ഭക്ത്യൈവ സത്വരം പക്വഫലമധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്ത്യൈവ ദണ്ഡനമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു. അയോധ്യ നഗരി ഒന്നാകെ രാമലക്ഷ്മണന്മാരെ പിന്തുടരുന്നതും ശ്രീരാമനെ സ്നേഹത്തോടെ വരവേൽക്കുന്ന ഗുഹനും രാമനെ അതീവ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുന്ന സുമനോഹര ചിത്രവും സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നു. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. രാമാഗമനമഹോത്സവമെത്രയും ആമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ തദാ സ്വാമിയാ ഇഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസോടു ഭക്തൈവ സത്വരം പക്വഫലമധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു. രാമായണത്തിലെ വളരെ ശ്രദ്ധേയമായൊരു ഭാഗമാണ്. വനയാത്രയ്ക്ക് നിയോഗിക്കപ്പെട്ട രാമൻ
തൻ്റെ അമ്മമാരിൽ നിന്ന് ആശീർവാദം നേടി അച്ഛനോട് യാത്ര പറഞ്ഞ് വനയാത്രയ്ക്ക് പുറപ്പെട്ടു. കൂടെ സീതാദേവിയും ലക്ഷ്മണനും. രാമനോടുള്ള പ്രേമാധിക്യത്താൽ, രാമനെ വിട്ടുപിരിയാൻ കഴിയാത്ത വ്യഥയാൽ സമ്പൂർണമായി അയോധ്യ നഗരിയിലെ ജനങ്ങൾ മുഴുവൻ രാമനെ പിന്തുടർന്നു. ദീർഘയാത്രയ്ക്ക് ശേഷം അവരെല്ലാം ക്ഷീണിച്ചുറങ്ങുന്ന സമയത്താണ് അവരുടെ കണ്ണു വെട്ടിച്ച് രാമനും സീതയും ലക്ഷ്മണനും സുമന്ദരരോടുകൂടെ യാത്ര തുടർന്നത്. അവർക്കാർക്കും തങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിലാണ് അവർ യാത്ര ചെയ്തത്. അങ്ങനെ അയോധ്യയുടെ പരിധിക്ക് പുറത്തെത്തി ശൃംഗിവേരപുരത്തേക്ക് അവരെത്തുകയാണ്. ഈ സമയത്ത് അവിടുത്തെ നിഷാദ രാജാവ്, വനവാസികളുടെ അധിപതി ഗുഹൻ, രാമൻ്റെ വരവ് മനസ്സിലാക്കി അത്യന്തമായ ആനന്ദത്തോടെ, ഭക്തിയോടെ, സ്നേഹത്തോടെ രാമനെ വരവേൽക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട രാമൻ വരുന്നു എന്നറിഞ്ഞ് പക്വങ്ങളായ ഫലങ്ങളും മറ്റും സ്വരൂപിച്ച് പക്വമായ മനസ്സോടെ ഗുഹൻ സ്വീകരിച്ചു രാമനെ, നമസ്കരിച്ചു രാമനെ. ആ സമയത്ത് ശ്രീരാമൻ ഗാഢമായി തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഗുഹനെ ആലിംഗനം ചെയ്യുന്ന മഹനീയമായ ചിത്രമാണ് നമ്മളിവിടെ ശ്രദ്ധിച്ചത്. ഇതൊരൊറ്റപ്പെട്ട ചിത്രമല്ല. കാരണം ഈ സന്ദർഭത്തിന് ശേഷം ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും വനത്തിൽ താമസിക്കുന്ന സമയത്ത് അവരെ വനവാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി സസൈന്യം ഭരതൻ യാത്രയാകുന്നുണ്ട്. രാമൻ പോയ വഴിയെ തന്നെ സഞ്ചരിച്ച് ഗുഹൻ്റെ ആസ്ഥാനത്ത് ഭരതനും എത്തുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഇതേ ആലിംഗനം നമുക്ക് കാണാം. ഭരതനും ഗുഹനും ആലിംഗനബദ്ധരായി ഒന്നായി ചേർന്ന് നിൽക്കുന്ന സുമനോഹര ചിത്രം. ഈ ചിത്രം നമ്മുടെ എല്ലാം മനസ്സിൽ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇന്ന് വർത്തമാന കാലത്തിൽ രാമായണം, സനാതനധർമ്മം, അല്ലെങ്കിൽ ഹൈന്ദവമായ ഏതൊരു വിഷയത്തെ പറഞ്ഞാലും ഉടനെ ഒരു ശാസ്ത്ര പ്രാമാണികതയുമില്ലാതെ ചാടി വീണ്, ഇതെല്ലാം ജാതീയമായ ഉച്ചനീചത്വങ്ങളല്ലേ, തൊട്ടുകൂടായ്മയല്ലേ, തീണ്ടിക്കൂടായ്മയല്ലേ എന്നെല്ലാം ആക്രോശിച്ചുകൊണ്ട് ധർമ്മനിന്ദ ചെയ്യാൻ സംഘടിതമായി തന്നെ പ്രവർത്തിക്കുന്ന വലിയൊരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ സഹോദരങ്ങൾക്ക് അറിയില്ല എന്താണ് സത്യമെന്ന്. അതുകൊണ്ട് നമുക്കവരെ ദോഷം പറയാൻ വയ്യ, അറിവില്ലായ്മയാലാണ്. പക്ഷേ ഇതൊരു സ്ഥിരം ഏർപ്പാടായിരിക്കുകയാണ്. ഹൈന്ദവമായ എന്തു പറഞ്ഞാലും, പുരാണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, ഇതിഹാസങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ ജാതിയുടെ ഉച്ചനീചത്വങ്ങൾ, തൊട്ടുകൂടായ്മ, ബ്രാഹ്മണിക്കൽ ഹെജിമണി, ഇങ്ങനെ കുറേ പദങ്ങളുണ്ട്. അതൊക്കെയായിട്ട് അവർ ചാടി വീഴും. അവിടെയാണ് രാമായണത്തിലെ ഈ സുമനോഹര ചിത്രം നമ്മുടെ ഹൃദയത്തിൽ കോറിയിട്ട് നമ്മൾ സമൂഹത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കേണ്ടത്. അവിടെ ദശരഥപുത്രനായ രാമനും വനത്തിലെ രാജാവായ ഗുഹനും, വനത്തിലെ രാജാവ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഭാഷ പറഞ്ഞാൽ ഒരു ആദിവാസി മൂപ്പൻ എന്ന് പറയണം. ഒരു മൂപ്പനാണ്, തലവനാണ്,
പരസ്പരാലിംഗനബദ്ധരായി നിൽക്കുന്ന ആ ചിത്രം, അവരൊന്നായി സ്നേഹത്താൽ ചേർന്നവരാണ്. അവിടെ തൊട്ടുകൂടാ തേണ്ടിക്കൂടാ മാറി നിൽക്കൂ അശുദ്ധാവും എന്നൊന്നുമല്ല, അവിടെ അയിത്തമല്ല, മറിച്ച് പരസ്പരാശ്ലിഷ്ടന്മാരായി അവരൊന്നായി ചേർന്ന് നിൽക്കുന്നു. ഈ ചിത്രം വാൽമീകീയ രാമായണത്തിലുള്ളതാണ്, ഈ ചിത്രം അധ്യാത്മരാമായണത്തിലുള്ളതാണ്. അതേ ചിത്രത്തെയാണ് ഇവിടെ സുമനോഹരമായി എഴുത്തച്ഛൻ കിളിപ്പാട്ടിൽ അനുവാദം ചെയ്തിട്ടുള്ളത്. ഒന്ന് നോക്കുക, തുഷ്ടിയാ ദൃഢമാണ് ആശ്ലേഷവും ചെയ്തു. എവിടെ വക്ഷസി, തൻ്റെ ഹൃദയത്തിൽ തൻ്റെ നെഞ്ചിനോട് ചേർത്താണ് ഗുഹനരാമൻ ആലിംഗനം ചെയ്യുന്നത്. ഇതാണോ തൊട്ടുകൂടായ്മ? ഇതാണോ തീണ്ടിക്കൂടായ്മ? ഇതാണോ ജാതീയമായ ഉച്ചനീചത്വങ്ങളെന്ന് നിങ്ങൾ ആക്രോശിക്കുന്നത് എന്ന് ശാസ്ത്രബോധമില്ലാത്ത നമ്മുടെ സഹോദരങ്ങളോട് സ്നേഹപൂർവം വിവേകത്തോടുകൂടി ബോധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെയാണ് ഇതിഹാസ പുരാണങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ദോഷങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊരിക്കലും പറയില്ല. കാരണം അന്ധകാരാവൃതമായൊരു മധ്യകാലഘട്ടത്തിൽ വേദവിരുദ്ധങ്ങളായ ശ്രുതിവിരുദ്ധങ്ങളായ ഒരുപാട് സ്മൃതികൾ വന്നിട്ടുണ്ട്. അവയിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. തൊട്ടുകൂടാ തീണ്ടിക്കൂടാ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുണ്ട് എന്ന വിധത്തിൽ അതിഹീനമായ ദുരാചാരങ്ങളെ അവ വളർത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇരുണ്ട ഒരു മധ്യകാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ വൈദിക ശാസ്ത്രങ്ങളിൽ, വേദത്തിൽ, ഇതിഹാസ പുരാണങ്ങളിൽ പ്രാമാണികമായി വേദവിരുദ്ധങ്ങളായ പ്രക്ഷിപ്ത ഭാഗങ്ങൾ ഒഴിച്ച് ഒരിടത്ത് പോലും നമുക്ക് അത്തരം ഉച്ചനീചത്വങ്ങളെ കാണാൻ കഴിയില്ല. അവിടെ നമ്മൾ കാണേണ്ടതും കാണിക്കേണ്ടതും ഈ വകസു മനോഹര ചിത്രങ്ങളെയാണ്. പരസ്പരം നെഞ്ചോട് നെഞ്ച് ചേർത്ത് ആശ്ലേഷിച്ച് ഒന്നായി ചേർന്ന് നിൽക്കുന്ന ശ്രീരാമൻ്റെയും ഗുഹൻ്റെയും രാജപുത്രനായ ദശരഥപുത്രനായ രാമൻ്റെയും വനവാസി മൂപ്പനായ ഗുഹൻ്റെയും സുമനോഹര ചിത്രം, അതിന് പ്രചാരമുണ്ടാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കട്ടെ. ഓ പുണ്യപുരാതനമായ ഈ ക്ഷേത്ര ചൈതന്യത്തെ നമുക്ക് ദർശനം ചെയ്തു വരാം. അയോധ്യ മര്യാദ പുരുഷോത്തമൻ ഭഗവാൻ ശ്രീരാമന്റെ ഇതിഹാസ പെരുമയുടെ ആഴം പേറുന്ന നഗരം, ഭാരതത്തിലെ ഏഴ് പുണ്യനഗരികളിൽ ഒന്ന്, മഹാക്ഷേത്രങ്ങൾ കൊണ്ട് സമ്പന്നമായ പട്ടണം, കടന്നുവന്ന അധിനിവേശങ്ങൾ അതിജീവിച്ച് പ്രൌഢിയോടെ നിലനിൽക്കുന്ന മഹാക്ഷേത്ര ഗോപുരങ്ങൾ, ഹനുമാൻഗഡി, രാജദ്വാർ മന്ദിർ എന്നീ ക്ഷേത്രങ്ങൾക്കാണ് ഊറ്റൻ ഗോപുരങ്ങളുള്ളത്. ഇരു ക്ഷേത്രങ്ങൾക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അയോധ്യ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു രാമഭക്തനെയും ആദ്യം ആകർഷിക്കുക ഈ ക്ഷേത്ര ഗോപുരങ്ങളാണ്. കനകഭവനും സുഗ്രീവക്കിലക്കും സരയൂ നദീതീരത്തുള്ള ചെറുക്ഷേത്രങ്ങൾക്കും ആശ്രമങ്ങൾക്കുമെല്ലാം ഗോപുരങ്ങളുണ്ട്. ഭാരതത്തിന്റെ കരുത്തും ശക്തിയും വിളിച്ചോതുന്നതാണ് ഈ ഗോപുരങ്ങൾ. ഹനുമാൻ സ്വാമിയെ തൊഴുത ശേഷമേ ഭക്തർ രാമജന്മഭൂമിയിലേക്ക് നീങ്ങൂ. അയോധ്യ നഗരത്തെ സംരക്ഷിക്കുന്ന കോട്ട കൂടിയാണ് ഹനുമാൻഗഡി. നഗരത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഈ കോട്ടയിൽ നിന്ന് ഹനുമാൻ അയോധ്യയെ സംരക്ഷിക്കുന്നു എന്നാണ് ഐതിഹ്യം. 10-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഇപ്പോഴത്തെ ക്ഷേത്രം. 76 പടികൾ കടന്നാണ് ഭക്തർ പ്രധാന ശ്രീകോവിലിൽ എത്തുന്നത്. ഹനുമാൻഗഡി ക്ഷേത്രത്തിന്റെ ഗോപുരം അയോധ്യയിലെ ഏറ്റവും വലിയ ഗോപുരമാണ്.
അയോധ്യയുടെ ഇതിഹാസ പെരുമയുടെ ആഴം പേറുന്ന മഹാനദിയാണ് സരയു. എല്ലാ ദിവസവും അയോധ്യയിൽ സരയു ആരതി നടക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയോധ്യയിലെത്തുന്ന ആയിരങ്ങൾ സരയു മാതാവിന് ആരതി ഉണ്ണിയുന്നു. വാരണാസിയിലെയും ഹരിദ്വാറിലെയും ഗംഗാ ആരതിക്ക് സമാനമായി ജനപങ്കാളിത്തം അയോധ്യയിലെ സരയു ആരതിക്കും ലഭിക്കുന്നു. അയോധ്യയിൽ രാമജന്മഭൂമിക്ക് അരികിലായാണ് സുഗ്രീവകോട്ട. 14 വർഷത്തെ വനവാസത്തിനു ശേഷം അയോധ്യയിൽ മടങ്ങിയെത്തിയ ഭഗവാൻ ശ്രീരാമനെ ഭരതമഹാരാജൻ സ്വീകരിച്ചത് ഈ കോട്ടയിൽ നിന്നാണ്. രത്നങ്ങൾ കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചത്. ലങ്ക കീഴടക്കാൻ സുഗ്രീവൻ വലിയ പങ്ക് വഹിച്ചിരുന്നു. അതിനാൽ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച കോട്ട സുഗ്രീവന് നൽകാൻ ഭഗവാൻ ശ്രീരാമൻ നിർദ്ദേശിച്ചു. അങ്ങനെയാണ് സുഗ്രീവക്ഷേത്രം ഈ കോട്ടയിൽ നിർമ്മിക്കപ്പെട്ടത്. സരയു തീരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘാട്ടുകളിൽ ഒന്ന് രാമക്കീപേടിയാണ്. ഭഗവാൻ ശ്രീരാമൻ ഇവിടെയാണ് സൂര്യോദയത്തിനു മുൻപ് സ്നാനം നടത്തിയിരുന്നത് എന്നാണ് ഐതിഹ്യം. നാശോന്മുഖമായിരുന്ന രാമക്കീപേടി പുനരുജ്ജീവിപ്പിച്ചത് യോഗി സർക്കാരാണ്. ഇവിടെയാണ് ഇന്ന് വിപുലമായി ദീപാവലി ആഘോഷം നടക്കുന്നത്. ദീപാവലി ദിനത്തിൽ ഇവിടെ 100,000-ത്തിലധികം ചിരാതുകൾ കൊളുത്തുന്നു. ഇത് ഗിന്നസ് ബുക്ക് റെക്കോർഡിൽ കയറിയിരുന്നു. അയോധ്യയിൽ നിന്ന് 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വില്ലവഹരി ഘാട്ടിൽ എത്താം. ഇവിടെയാണ് രാജ ദശരഥന്റെ സമാധിപീഠം. ഭഗവാൻ ശ്രീരാമന്റെ വനവാസകാലത്തായിരുന്നു ദശരഥന്റെ ദേഹവിയോഗം. രാമലക്ഷ്മണന്മാരുടെ അഭാവത്തിൽ ഭരതനാണ് സരയുവിന്റെ തീരത്ത് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ശേഷം വിൽവാഹരി ഘാട്ടിൽ സമാധി ഒരുക്കി. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ദശരഥനാണ്. ഭരതന്റെയും ശത്രുഘ്നന്റെയും പ്രതിഷ്ഠകളുമുണ്ട്. സ്കന്ദപുരാണത്തിലുൾപ്പെടെ പരാമർശിക്കപ്പെടുന്ന വിൽവാഹരി ഘാട്ടിലേക്ക് നിരവധി ഭക്തരാണ് പ്രതിദിനം എത്തുന്നത്. അയോധ്യ ജില്ലയിലാണ് നന്ദിഗ്രാം. ഭരത് ഘാട്ട് എന്നും ഇവിടം അറിയപ്പെടുന്നു. വനവാസകാലത്ത് ശ്രീരാമന്റെ അഭാവത്തിൽ ഭരതൻ അയോധ്യയുടെ ഭരണം നടത്തിയിരുന്നത് നന്ദിഗ്രാം കേന്ദ്രീകരിച്ചാണ്. അതിനാൽ 14 വർഷം അയോധ്യയുടെ തലസ്ഥാനമായിരുന്നു നന്ദിഗ്രാം. ഇന്നിവിടെ ഭരതക്ഷേത്രമുണ്ട്. പ്രതിദിനം ആയിരങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. അയോധ്യ നഗരത്തിൽ നിന്ന് 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ സൂരജ് കുണ്ടിലെത്താം. വിശാലമായ കുളവും സൂര്യക്ഷേത്രവും ഇവിടെയുണ്ട്. ഭഗവാൻ ശ്രീരാമൻ ഇവിടെ സ്നാനം ചെയ്ത ശേഷമാണ് സൂര്യദേവനെ ഉപാസിച്ചിരുന്നത്. അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായി സൂരജ് കുണ്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും നവീകരിച്ചു കഴിഞ്ഞു.
തീർത്ഥക്കുളവും സൂര്യക്ഷേത്രവും കാണാൻ നൂറുകണക്കിന് ഭക്തരാണ് പ്രതിദിനം ഇവിടെ എത്തുന്നത്. ഐതിഹാസികമായ രാമജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ ചരിത്രം വിവരിക്കുന്ന മ്യൂസിയമാണിത്. രാമജന്മഭൂമി ന്യാസിന്റെ നേതൃത്വത്തിലുള്ള കാര്യശാലയിലാണ് ഈ മ്യൂസിയം. ബാബറുടെ അധിനിവേശം, രാമജന്മഭൂമി തിരികെ പിടിക്കാൻ നടന്ന രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ, നിയമയുദ്ധങ്ങൾ, ഇവയെല്ലാം വിവരിക്കുന്നതാണ് മ്യൂസിയം. അശോക് സിംഗാളിന്റെ നേതൃത്വത്തിൽ നടന്ന രാമജന്മഭൂമി പ്രക്ഷോഭവും കോതാരി സഹോദരന്മാരുടെ ബലിദാനവുമെല്ലാം പുതുതലമുറയെ ഓർമ്മപ്പെടുത്തുകയാണ് കാര്യശാല. ഈ സമയം അയോധ്യയിൽ പുത്രവിയോഗത്താൽ മനം നൊന്ത് ദശരഥൻ മരിക്കുകയും കേകയ രാജ്യത്തു നിന്ന് ഭരതൻ ഇതൊന്നും അറിയാതെ മടങ്ങി വരികയും ചെയ്തു. വനവാസം അടക്കമുള്ള കാര്യങ്ങൾ അറിഞ്ഞ ഭരതന് തന്റെ മാതാവിനോട് അതിയായ ദേഷ്യമാണ് ഉണ്ടായത്. രാജാവാകാൻ തയ്യാറാകാതെ നിന്ന ഭരതനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നാളെ വീണ്ടും കാണാം. നമസ്തേ.